ബിരിയാണി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും? നമ്മൾ പല ടൈപ്പ് ബിരിയാണികൾ കഴിച്ചിട്ടുണ്ടാവും. ഹൈദരാബാദി ബിരിയാണി, മലബാർ സ്റ്റൈലിലെ ദം ബിരിയാണി, അല്ലെങ്കിൽ തലപ്പാക്കട്ടി ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബിരിയാണിയുമായിട്ടാണ്. ഹരിയാലി ചിക്കൻ ബിരിയാണി, അല്ലെങ്കിൽ ഇത് ഗ്രീൻ മസാല ബിരിയാണി എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ അനിൽ ആന്റണി, വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. നമുക്ക് ആദ്യമേ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയില, പുതിയനയില, അതോടൊപ്പം കുറച്ച് വെളുത്തുള്ളി, ബ്ലാഞ്ച് ചെയ്തിരിക്കുന്ന സ്പിനാച്ച് ലീവ്സ്, കുറച്ച് പച്ചമുളക്, പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക, അതോടൊപ്പം കുറച്ച് ഇഞ്ചി, കുമിൻ സീഡ്സ്, മഞ്ഞൾപ്പൊടി, അതോടൊപ്പം കുറച്ച് നാരങ്ങാനീര്, ഇവ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ മസാലയുടെ കൂടെ കുറച്ച് തൈര്, ഗരം മസാല, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കഴിയുമെന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് വയ്ക്കുക, സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പൂവ്, കറുവാപ്പട്ടയ, ബേലീഫ്, ഏലക്കായ, നാരങ്ങാനീര്, അല്പം വെജിറ്റബിൾ ഓയിൽ ഇവ ചേർത്ത് കൊടുക്കുന്നു, അതോടൊപ്പം ഉപ്പും. ഈ വെജിറ്റബിൾ ഓയിലും നാരങ്ങാനീരും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ റൈസ് സ്റ്റിക്ക് ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായി തിളച്ചതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നേരത്തെ കഴുകി ഒരു 20 മിനിറ്റ് നേരം സോക്ക് ചെയ്ത റൈസ് ചേർത്ത് കൊടുക്കുന്നു. ഈ റൈസ് നമുക്ക് ഏകദേശം ഒരു 75% ഒക്കെ വേവാകുമ്പോൾ നമ്മളത് ഡ്രെയിൻ ചെയ്തെടുക്കണം. നമുക്ക് ബാക്കി ദമ്മിലത് വേവ് വെന്തുകൊള്ളും. ഒരു മാക്സിമം ഒരു 8 മിനിറ്റ്സ് ഒക്കെ വെന്ത് കഴിഞ്ഞാൽ ഒരു 75% വേവാകും. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസ് മാക്സിമം മസാല മാറ്റിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഇടുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ എണ്ണയിലേക്ക് ചേർക്കുന്ന ചിക്കൻ പീസസ് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രം അത് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ, അതോടൊപ്പം നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന സവാള, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള മസാല ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമുക്ക് ഈ ചിക്കൻ ഒരു മാക്സിമം ഒരു 70% ഒക്കെ വെന്താൽ മതിയാവും. അങ്ങനെ 70% വെന്ത ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അത് ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം ഞാൻ സാഫ്രൺ ചൂടുപാലിൽ മിക്സ് ചെയ്താണ് ഇത് ഒഴിക്കുന്നത്. ഇതില്ലാത്ത ആൾക്കാർ ചൂടുപാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ, ചൂടുവെള്ളത്തിലോ അല്പം മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചാലും മതിയാവും. അതോടൊപ്പം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് എയർ ടൈറ്റായിട്ട് ആ പാത്രം കവർ ചെയ്യുന്നു. അതോടൊപ്പം ആ പാത്രത്തിൻ്റെ ലിഡും കൂടെ വെച്ച് അത് കവർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം നമ്മൾ ലോ ഹീറ്റിൽ ഇത് വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ദമ്മ് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയാണ്. ഇനി നമുക്കൊരു മുട്ടയില്ലാതെ എങ്ങനെയാണ് ബിരിയാണി? അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ 2 മുട്ടയും കൂടെ വയ്ക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ദയവായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ആക്കുക. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.